ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പല്ലവിയുടെയും വിപിൻ്റെയും ജീവിതം നന്നായിട്ട് പോവാൻ ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് കഴിപ്പിക്കാൻ തുടങ്ങുകയാണ് പാർവതി ആ കാര്യം ഗാർഗിയോട് പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട് പാർവതി തന്നെയാണോ പോകുന്നതെന്ന് തനിച്ചല്ല പല്ലവിയും കൂടെയുണ്ടെന്ന് പാർവതി പറയുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് അവളുടെ കൈകൊണ്ട് ദേവിക്ക് നേരിട്ടൊരു അഭിഷേകം ചെയ്യണം അപ്പൊ പിന്നെ അവള് വരാതെ ശരിയാവില്ലല്ലോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൾ എവിടെയെന്ന് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വരും ഇനിയെങ്കിലും പല്ലവിക്ക് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് അതാണ് എന്റെയും പ്രാർത്ഥനയെന്ന് പാർവതിയും ഗാർഗിയും കൂടി മുകളിലേക്ക് നോക്കിയപ്പോൾ പല്ലവി താഴേക്ക് ഇറങ്ങി വരുന്നു പല്ലവിയുടെ രൂപം പാർവതിയുടെ പല്ലവിയുടെ ഡ്രസ്സിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ദാവണി മാറി ചുരിദാറാണ് ഇട്ടുകൊണ്ട് വരുന്നത് ഡി ഈ വസ്ത്രം ധരിച്ചാണ് നീ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നെ പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇതിനെന്താ കുഴപ്പം ക്ഷേത്രം പവിത്രമായ ഒരു സ്ഥലമാണ് അവിടേക്ക് പോകുമ്പോൾ ചില മര്യാദകളൊക്കെ പാലിക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ നമ്മൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നവരല്ല അതെന്താ നീ ഓർക്കാത്തത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നെ കരുതി എന്നും അങ്ങനെ കഴിയണമെന്നുണ്ടോ ഞാനിപ്പോ ആ പഴയ പല്ലവിയല്ല പ്രഭാവതിയും പ്രതാപനും ഇത് മുകളിൽ നിന്നും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോ ഈ വീട്ടിലെ മരുമകളാണ് അപ്പോൾ ആ സ്റ്റാറ്റസ് എനിക്ക് നിറവേറ്റണം കാലത്തിനും നമ്മുടെ ജീവിത നിലവാരത്തിനും അനുസരിച്ച് കോലം കെട്ടണം ചേച്ചി എനിക്കെന്ന നിന്നെ പോലെ കുഗ്രാമത്തിലെ പെണ്ണായിട്ട് നടക്കാൻ സാധിക്കില്ല എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി ദേഷ്യത്തോടെ പറയുന്നു നീ കൂടുതൽ തറക്കിക്കാൻ നിൽക്കാതെ ഈ വേഷം മാറ്റി വരുന്നുണ്ടോ എന്ന് എനിക്ക് സൗകര്യമില്ല ഞാൻ ഈ വേഷത്തിലെ വരുന്നുള്ളൂ പറ്റുമെങ്കിൽ എന്റെ കൂടെ കൂട്ടിയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ വരുന്നില്ല എന്നു പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് പല്ലവി നീ എന്ത് വർത്തമാനമായി പറയുന്നതെന്ന് നിന്റെ നല്ലതിനും ഐശ്വര്യത്തിനും വേണ്ടിയല്ലേ പാർവതി നിന്നെയും കൂട്ടി പോന്നത് അപ്പോൾ നീ ഇങ്ങനെ നിഷേധം കാണിക്കാൻ പാടുണ്ടോ മര്യാദയ്ക്ക് പാർവതി പറയുന്ന അനുസരിച്ച് വസ്ത്രം മാടി മാറി കൂടെ ചെല്ലാൻ നോക്ക് ഇല്ല എന്ത് തന്നെയായാലും ഞാനിത് മാറ്റില്ല ഇങ്ങനെയാണെങ്കിലേ ഞാൻ വരുന്നുള്ളൂ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് എങ്കിൽ നീ വരണ്ട ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് പാർവതി മുറിയിലേക്ക് പോയപ്പോൾ പല്ലവിയും പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ പ്രഭാവതയും പ്രതാപനും നിൽക്കുന്നു ശേഷം വിപിൻറെ അടുത്തേക്ക് സന്തോഷത്തോടെ പല്ലവി എത്തി വിപിൻ സാറേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നെ പല്ലവി ചോദിച്ചപ്പോൾ എനിക്കൊന്നും കാണണ്ട എന്ന് ദേഷ്യത്തോടെ ബിപിൻ പറയുന്നുണ്ട് എന്താ സാറേ ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ എന്നെ കാണാൻ കൊള്ളില്ലേ ഞാൻ സുന്ദരി എന്ന് പറ സാറേ എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നു നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത് നീയേ രാക്ഷസിയാണ് രാക്ഷസി രാക്ഷസിയോ സാർ എന്തിനെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ പലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നുണ്ട് നീ ഇന്തിനെ എന്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നത് എന്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ സാർ സാർ ഇന്തിനെ എന്നോട് ഇങ്ങനെ അവജ്ഞയോടെ പെരുമാറുന്നത് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത് ഞാൻ സ്നേഹത്തോടെ സാറിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ സ്നേഹം തിരിച്ചറിയാതെ സാറിനെ അവഗണിക്കുകയാണല്ലോ ഞാൻ സാറിന്റെ ആരാ സാറിന്റെ ഭാര്യയല്ലേ ആ സ്നേഹവും പരിഗണനയും സാർ എനിക്ക് തരണം എന്നൊക്കെ സ്നേഹത്തോടെ പല്ലവി പറഞ്ഞപ്പോൾ വിവിൻ പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണെന്ന് ആരാ പറഞ്ഞത് സാർ എന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറെ കഴുത്തിൽ താലി കിട്ടിയിട്ടും ഇപ്പോൾ ഞാൻ സാറിൻ്റെ ഭാര്യയാണെന്ന് സംശയോ അത് കൊള്ളാലോ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആണോ എന്ന് അല്ലല്ലോ അത് കേട്ട് പല്ലവി വിഷമത്തോട് ചോദിക്കുന്നു പിന്നെ എന്നെ ഇഷ്ടമല്ലാണ്ടാണോ എന്നെ വിവാഹം കഴിച്ചത് അതെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാതെ തന്നെയാണ് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ആ കതിർ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞുകൂടായിരുന്നോ അപ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നുണ്ട് അതിന്റെ കാരണം നിനക്കറിയാലോ ഞാൻ വീണ്ടും അത് ആവർത്തിക്കണോ എൻ്റെ ചേട്ടൻ്റെ അഭിമാനം ഞാൻ കാരണം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ കരുത്തിൽ താലി കെട്ടിയത് അത് അല്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഒരിക്കലും ഈ ജന്മം നടക്കില്ലായിരുന്നോ പല്ലവി പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തായാലും ശരി ഹിബിൻ സാറ് എൻ്റെ കരുത്തിൽ താലി കെട്ടിയില്ലേ ഞാനിപ്പോൾ സാറിൻ്റെ ഭാര്യയാണ് അങ്ങനെ നിനക്ക് വാദിക്കാം പക്ഷേ അത് ഞാൻ അംഗീകരിക്കില്ല ഭീഷണിപ്പെടുത്തി നീ എൻ്റെ ഭാര്യ പദവി നേടി പക്ഷേ ആ പദവിയൊന്നും പദവിയായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ നമുക്കിടയിൽ ഒരിക്കലും ഒരു ഭാര്യാഭരത ബന്ധം ഉണ്ടാവില്ലെന്ന് ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് ഭാര്യ അഹങ്കാരത്തോടെ നീ എന്റെ മുന്നിൽ വന്ന് നിക്കണ്ട അങ്ങനെ വന്ന് നിന്നാൽ ഇപ്പൊ ഈ സംസാരിച്ചതുപോലെ ആയിരിക്കില്ല നിന്റെ പെരുമാറ്റം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് വിപിൻ പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ വീണ്ടും പല്ലവി ബിപിൻ സാർ എന്ന് പറഞ്ഞ് വിപിന്റെ കയ്യിൽ പിടിക്കുന്നു മാറ് പൊയ്ക്കോ എൻ്റെ മുന്നിൽ എന്ന് എന്ന് പറഞ്ഞിട്ട് ബിപിൻ തന്നെ എവിടെ നിന്ന് പോകുന്നു വീണ്ടും വിഷമത്തോടെ പല്ലവി നിൽക്കുകയും അപ്പുറത്തെപ്പുറത്ത് ആരെങ്കിലും കേട്ടോ എന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയും വിഷമത്തോടെ ഉമ്മർത്ത് വന്ന് നിൽക്കായിരുന്നു പല്ലവി പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വന്നു എന്നിട്ട് പല്ലവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ പല്ലവി എന്താ നോളെ എന്ത് പറ്റി മുഖം ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നു ബിബിനായിട്ട് പിണങ്ങിയൊന്നും ചോദിക്കുന്നു ബിബിൻ സാറിനെ എന്നെ വഴക്ക് പറഞ്ഞ മേ വിഷമത്തോടെ പല്ലവി പറഞ്ഞപ്പോൾ എന്ത് പറ്റി എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ബിബിൻ സാറിന്റെ അടുത്ത് ചെന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് സാറിനോട് സ്നേഹത്തോടെ ചോദിച്ചു അന്നേരം സാറിന് ഇഷ്ടപ്പെട്ടില്ല സാർ അത് മനഃപൂർവ്വം എന്നെ ഓടിച്ചു വിടാൻ ശ്രമിച്ചു എടുക്കേട്ട് പ്രഭാവതി പറയുന്നു മോളെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചതും അത് കേട്ട് പലവി പറയുന്നു സാറിന് അതൊന്നും ഓർമ്മയില്ലാത്തതുപോലെ ഇപ്പം പെരുമാറുന്നത് ചേട്ടന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ മാത്രമാണത്ര ബിപിൻ സാർ എൻ്റെ കരുത്തിൽ താലി കെട്ടിയത് ബിപിൻ അങ്ങനെ പറഞ്ഞു എന്നെ പ്രതാപൻ ചോദിക്കുന്നു പറഞ്ഞു ഞാൻ ഞാനതിനെ കള്ളം പറയുന്നത് ഞാൻ സാറിനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അതാണ് സാറിൻ്റെ കൽപ്പന നമുക്കിടയിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ലെന്നും സാറ് പറഞ്ഞു എന്നൊക്കെ വിഷമത്തോടെ പല്ലവി പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ട് പ്രഭാവതിക്കും പ്രതാപനും സന്തോഷമാകുന്നുണ്ട് സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമം വരാതിരിക്കോമേ എന്നെ പറഞ്ഞ പല്ലവി കരഞ്ഞപ്പോൾ പ്രഭാപതി ആശ്വസിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് നീ കരയാതിരിക്കുമോളോ എന്നൊക്കെ പറയുന്നു വേണ്ട എനിക്ക് നീ ജീവിക്കേണ്ട ഇങ്ങനെ എന്നെ അവഗണിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം എൻ്റെ ഭർത്താവിനെ അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്നും പല്ലവി പറയുന്നുണ്ട് അത് പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്യണം എൻ്റെ സ്നേഹം ബിബിൻ സാറ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മരിക്കുമ്പോഴേ അത് മനസ്സിലാക്കൂ അതുകൊണ്ട് ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചാകാൻ പോവുകയാണെന്നും പല്ലവി പറയുന്നുണ്ട് പല്ലവി നീ അബദ്ധമൊന്നും കാണിക്കല്ലേ എന്ന് പല്ല പ്രഭാപതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതിലേ ഉള്ളൂ അതിനിടയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ ഇത് കേട്ട് വീണ്ടും പല്ലവി പറയുന്നുണ്ട് ബിബിൻ സാറ് ഇത്ര കണ്ണിച്ചവരില്ലാത്തവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാവതി പറയുന്നു ഇല്ല മോളെ അവൻ അങ്ങനെയൊന്നും അല്ല അവൻ വളരെ നല്ല സ്വഭാവക്കാരനാണ് ആർക്കും ഒരു കുറ്റവും പറയാത്ത പ്രകൃതക്കാരനാണെന്നും പ്രഭാ പ്രതാപൻ പറയുന്നു പിന്നെ ബിബിൻ സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടും വിബിൻ സാർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നു നിന്റെ കാര്യത്തിൽ അവനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് അല്ല ഇവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാപ്പിക്കാൻ വേണ്ടി ഇവരുടെ ഇപ്പോൾ ഈ വീട്ടിൽ ആരാ ഉള്ളത് ആ നിന്റെ ചേച്ചി തന്നെയാണ് ഇപ്പോൾ നിന്റെ ചേച്ചി തന്നെയാണ് നിങ്ങൾക്കിടയിൽ കിടന്ന് ചരട് വലിക്കുന്നത് നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി പ്രഭാവതി പറയുന്നു പല്ലവി നിന്റെ ശത്രു നിന്റെ ചേച്ചി തന്നെയാണ് ഞാനത് പറയാൻ വരികയായിരുന്നു നിനക്ക് നിന്റെ ചേച്ചി സംശയമില്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പല്ലവി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിലെ മരുമകളാകുന്നതിന് ചേച്ചിക്ക് തീരെ താല്പര്യം അതെ ഒരു ദിവസം എന്നോട് തുറന്നു പറഞ്ഞായിരുന്നു അവർ തമ്മിൽ അതിന് ഞങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിൽ ഒരു ഉരസൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് കേട്ട് പ്രഭാവതി പറയുന്നു കണ്ടോ നമ്മൾ ഊഹിച്ചത് എത്രത്തോളം ശരിയാണെന്ന് നോക്കിക്കേ എങ്ങനെങ്കിലും പലവിയും പാർവതിയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി അപ്പോൾ നിന്റെ ചേച്ചി തന്നെയാണ് നീ സൂക്ഷിക്കേണ്ടത് മോളെ പുത്തിരിയിൽ കല്ല് കടിക്കുന്ന അനുഭവം അവൾ കാരണം നിനക്ക് ഉണ്ടായെങ്കിൽ നീ ഇനി കൂടുതൽ കൂടുതൽ സൂക്ഷിക്കണം മോളെ ഇല്ലെങ്കിൽ നിന്റെ ചേച്ചിയായിട്ട് തന്നെ നീ വിഭി തമ്മിലുള്ള ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാകും നീ ഇവിടത്തെ മരുമകളാകുന്നതിനെ അവൾക്കെന്താ ഇത്ര എതിർപ്പ് അവൾക്ക് ഇവിടുത്തെ മരുമകളാകാങ്കിലേ നിനക്കും ഇവിടത്തെ മരുമകളാകാം പല്ലവി നിന്റെ ചേച്ചിയുടെ ഈ പ്രവർത്തികളെ നീ മുളയിലേ നുള്ളണം നിന്റെ ഒപ്പം ഞാനും പ്രതാപന അങ്ങളും ഉണ്ടാകും അല്ലേ പ്രതാപ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ കാണുന്നുണ്ട് ഇന്നിവിടെ രണ്ടിലൊന്ന് നടക്കും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞ് പല്ലവി പോകുന്നു അരക്കയുടെ സന്തോഷത്തോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നുണ്ട് അനിയത്തേയും ചേച്ചിയും തമ്മിലുള്ള പോരിന് എന്റെ ചേച്ചി പിരികൊളുത്തി കഴിഞ്ഞു അല്ലേ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതേടാ ഇനി ഇത് നീറിനീറി പോകേണം പുകഞ്ഞു പൊട്ടണം ആ പുകയിൽ ചേച്ചിയും മനീത്തീമി ഇവിടെ നിന്നും പടിയിറങ്ങണം ശേഷം കാണിക്കുന്നത് പാർവതി അവിടെ തൂത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പലവി ദേഷ്യത്തോടെ പാർവതിയുടെ അരികിലേക്ക് വരുന്നു കാർഗെ അവിടേക്ക് എന്തോ പാർവതിയോട് പറയാൻ വരികയായിരുന്നു അപ്പോൾ പാർവതി പാർവതിയെ ദേഷ്യത്തോടെ പല്ലവി വിളിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ രണ്ടുപേരും പല്ലവിയെ നോക്കുന്നു ഡി നീ എന്നെ എന്താ വിളിച്ചത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ പാർവതി എന്ന് പല്ലവി പറയുന്നു പല്ലവി ഇത് നിന്റെ ചേച്ചിയല്ലേ ചേച്ചിയെ പേരെ കൊടുത്താണോ വിളിക്കുന്നത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പല്ലവി ഗാർഗിയോട് പറയുന്നു ഗാർഗി ഞാൻ ഇവളോടാ സംസാരിക്കുന്നത് നീ ഇതിൽ ഇടപെടേണ്ട നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു എനിക്ക് നിന്നോട് നേരത്തെ ചില കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല അത് നിന്നോട് പറയണം ശരി എന്താന്ന് വച്ചാ പറയുന്നതിന്റെ ഭാവം കണ്ടിട്ട് നീ വളരെ മെനയുള്ള സംസാരമൊന്നും അല്ല സംസാരിക്കുന്ന എനിക്ക് മനസ്സിലായെന്ന് എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് മെനയില്ലാത്ത കാര്യം ചെയ്തത് നീയാണല്ലോ നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് മനസ്സിലായില്ല നീ ഞങ്ങൾ എന്താ ഇട എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെക്കുറിച്ച് എന്റെ ഭർത്താവിനോട് അപവാദം പറഞ്ഞു കൊടുക്കുന്നത് പാർവതി പറയുന്നു ദേ പലവി എന്നെ എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് ഞാൻ വിപിനെ കുറിച്ച് വിപിനോട് നിന്നെ കുറിച്ച് ഒരു അപവാദവും പറഞ്ഞിട്ടില്ല നിന്റെ ജീവനം നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇത് കേട്ടെ പലവി പറയുന്നുണ്ട് ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്റെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നീ അഭിനയിക്കുകയല്ലേ എന്തിനാ പലവി നിനക്കിങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പലവി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല എല്ലാം ശരിയായ ധാരണയുള്ളൂ നിനക്ക് അസൂയാണ് അസൂയോ എനിക്കോ എന്തിനെന്ന് പാർവതി ഞാൻ ഇവിടുത്തെ മരുമകളായതിനുള്ള അസൂയ ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നതിനുള്ള അസൂയ ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്നാണ് നീ കരുതിയത് പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി അത് നിനക്ക് ഇഷ്ടമായില്ല ഇനി നിനക്കെങ്ങനെയെങ്കിലും എന്റെ ജീവിതം തകർക്കണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നീ രഹസ്യമായിട്ട് നടത്തുന്നത് വിപിൻ സാറിനെ എന്നിൽ നിന്നും നീ അകറ്റണം അതിനു ഏഷണിയാണ് നീ പറഞ്ഞു കൂട്ടുന്നത് എൻ്റെ ഉദയനു രമേ ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ പറയുന്നത് എന്റെ പൊന്നുമോളെ ഞാൻ വിപിനോടൊന്നും ഓടിക്കൊടുത്തിട്ടില്ല നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നിന്റെ കുടുംബ ബന്ധം മുലച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നെ കുറിച്ച് നിന്നെയും കൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്താൻ നോക്കിയത് അതെന്താ മോളെ ചിന്തിക്കാത്തത് എന്നും പാർവതി ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ നശിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും നീ എന്നെ കൂടെ കൂട്ടിയത് നീ നിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ദൈവം തന്നെ ആ ദർശനം മുടക്കിയത് എന്നെ പലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് പലവി നീ ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ നിന്റെ വാക്കുകളൊക്കെ എന്റെ ചങ്കിലാണ് കൊല്ലുന്നത് എനിക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല എന്നാൽ പലവി പറയുന്നു മതി മതി നിന്റെ അഭിനയം നിർത്ത് എനിക്കൊന്നും കാണണ്ട ഇതെല്ലാം കേടുന്ന ഗാർഗി പറയുന്നുണ്ട് പലവി നീ നിർത്ത നിന്റെ നാവിനെ എല്ലിലാടിരിക്കയാണ് ഇതെല്ലാം അതിരി കടക്കുന്നു പാർവതിയെ കുറിച്ച് മോശമായ ഒരു വാക്ക് നീ മിണ്ടരുത് പാർവതി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നുന്നു പലവി കല്യാണം കഴിഞ്ഞതോടെ നിന്റെ കണ്ണിൽ തീവ്രം ബാധിച്ചോ പാർവതിയുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ മാറ്റിറക്കാൻ പറ്റാത്തതാണ് പുച്ഛത്തോടെ പലവി നിന്നപ്പോൾ ഗാർഗി പറയുന്നു അങ്ങനെ നീ പുച്ഛയ്ക്ക് വേണ്ട പാർവതിയെ പോലൊരു സഹോദരി നിനക്ക് കിട്ടിയത് പുണ്യമായിട്ട് നീ കരുതണം അതിന് പാർവതിയോടും ദൈവത്തോടും നീ നന്ദി പറയണം അത് കേട്ട പല്ലവി പറയുന്നു അല്ല ഇതൊക്കെ പറയാൻ നീ ആരാ ഞാൻ ആദ്യമേ പറയഞ്ഞതാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാണെന്ന് എടി ഇത് ഞങ്ങളുടെ സഹോദരിമാർക്കിടയിലുള്ള പ്രശ്നമാണ് അതിനിടയിൽ നീ ഇതിന്റെ അഭിപ്രായം പറയുന്നത് അതൊക്കെ കേട്ട് ബിപിൻ അവിടേക്ക് വന്ന് ദേശത്തോടെ പല്ലവിയോട് സംസാരിക്കുന്നു പല്ലവി നീ ആരോടാ ഈ കയർക്കുന്നത് കുറച്ച് നേരമായി നിന്റെ ശബ്ദം ഞാൻ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ ഇതേ എന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാണ് പ്രഭാവതിയും പ്രതാപനും മുകളിൽ നിന്നും അവിടേക്ക് വരുന്നുണ്ട് കാണാൻ വേണ്ടി അതിന്റെ ബഹുമാനവും മര്യാദയും കൊടുത്ത് വേണം ഇവരോട് സംസാരിക്കാൻ എന്നും വിപിൻ പറയുന്നു ഇവർക്ക് ആവശ്യമുള്ള മര്യാദ ഞാൻ കൊടുക്കുന്നുണ്ട് തൽക്കാലം ഇത്രക്കുള്ള മര്യാദ ഇവർ അർഹിക്കുന്നുള്ളൂ പ്രത്യേകിച്ചിന്റെ ചേച്ചിക്കും എന്ന് പല്ലവി പറഞ്ഞപ്പോൾ നെറിക്കെട്ട വർത്തമാനം പറയുന്നോടി അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് പലവി സോറി വിപിൻ പല്ലവി അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ആ കൈവന്ന് തടയുകയാണ് വിശാൽ ഡാ സ്ത്രീകൾക്ക് നേരെ നീ കൈ ഉയർത്തുന്നോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് എടാ ഇന്ന് നിന്റെ ഭാര്യയല്ലേ ഭാര്യ തെളിഞ്ഞത് മര്യാദയാണോ എന്നും ചോദിക്കുന്നു ചേട്ടാ ഇവള് എന്ന ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തോടെ പല്ല വിപിൻ പറയുന്നുണ്ട് ഭാര്യമാരെ എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും സംയമനം പാലിക്കേണ്ടത് നമ്മൾ ഭർത്താക്കന്മാരാണ് ഇത് കേട്ട് വിപിൻ പറയുന്നു ഏട്ടാ ഇത് പാർവതി പോലെയല്ല ഇവളുടെ ഉള്ളിൽ നിറയെ വിഷമാണ് ഇവളെ ഇങ്ങനെ വിടാൻ പാടില്ല ഇവൾക്ക് ഇച്ചിരി സൗകര്യം കൊടുത്താലുണ്ടല്ലോ നിർഗ് നമ്മുടെ നെർകെ കയറി താഴെ വണങ്ങി നിൽക്കും അതുകൊണ്ട് ഇവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക് ഞാൻ ഇവളെ ഇവിടെ നാടിച്ചിറക്കി പുറത്താക്കും നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നില പറഞ്ഞ് സംസാരിക്കരുത് നീ ഞാൻ പറയുന്നത് കേക്ക് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പല പ്രധാ വിപിൻ പറയുന്നുണ്ട് നീ ഏട്ടൻ എന്നോടൊന്നും പറയരുത് ഇവരുടെ കാര്യത്തിൽ എനിക്ക് അതൊന്നും കേൾക്കാൻ കഴിയില്ല ബിബിൻ എന്നീ നടങ്ങ് പല്ലവിയോട് നീ ഒന്ന് ക്ഷമിക്കേ അവൾക്ക് അത്രയ്ക്കുള്ള പക്വതയിലേ ആയിട്ടുള്ളൂ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ദൈവ ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ഇടപെടണ്ട ഇടപെട്ടാൽ ചേട്ടന് ഞാൻ തമ്മിലുള്ള ബന്ധം മാറും അതുകൊണ്ട് ചേട്ടൻ എന്റെ മുന്നിൽ നിന്ന് പോയേ പോകാൻ എന്ന് വിപിൻ ദേഷ്യത്തോടെ പറയുന്നു സന്തോഷമായിടാ എനിക്ക് സന്തോഷമായി ഒരമ്മ പെറ്റതല്ലെങ്കിലും കൂടപ്പിറപ്പിനെ പോലെ ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് അനുസരിക്കുമെന്ന് കരുതിപ്പോയി എന്നാൽ അത് തെറ്റായിരുന്നതെന്ന് എനിക്കിപ്പോ ബോധ്യമായി എടാ ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നു ആകെ അസ്വസ്ഥമായി നിൽക്കുകയാണ് ബിബിൻ പ്രഭാവതിയും പ്രതാപനും താഴേക്ക് ഇറങ്ങി വന്നു പാർവതി ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് നീ ഈ നിൽക്കുന്ന ബിബിനും പല്ലവിയും ഇപ്പോൾ പഴയ വിപിനും പല്ലവിയും അല്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരിയെ മുമ്പത്തെ പോലെ നീ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെ പല്ലവിയുടെ സൈഡ് പിടിച്ച് പ്രഭാവർത്തി സംസാരിക്കുന്നത് പലവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ